ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വന്നിട്ടുള്ളത് തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മളൊരു ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് കേട്ടോ അന്ന് ചെയ്യുന്നത് എല്ലാ പ്രാവശ്യവും നമ്മൾ ഹെയർ ഓയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എല്ലാ സാധനങ്ങളും ഉണ്ടായിരിക്കണം എന്ന് വരത്തില്ല അപ്പോൾ ചില സമയത്ത് ഞാനാണെങ്കിലും ഓയില് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ അലോവെര അതുപോലെ ചെമ്പരത്തി പൂവ് ഇല ഉലുവ ഹരിജീരകം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ഏതെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് നമ്മളെ കയ്യിൽ ഉണ്ടാവത്തില്ല അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ഓയിലാണ് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ഈ ഒരു ഓയിലായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അത് നമ്മുടെ എല്ലാവരുടെയും കിച്ചണിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അതുപോലെ തന്നെ ഈ ഒരു ഓയില് നമുക്ക് കുറച്ച് നാൾ കൂടുതൽ നമുക്ക് എടുത്ത് വെച്ചിട്ടും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഹോസ്റ്റലിൽ പഠിക്കുന്നവർ അതുപോലെ തന്നെ ബിസി ബിസിയായിട്ടൊക്കെ പുറത്ത് ജോലിയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഹെയറിൽ കൊടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റുന്ന ഒരു ഹെയർ ഓയിലാണ് കൂടുതലായിട്ടും ഇത് നമുക്ക് എടുത്തു വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഒരു ഒന്ന് രണ്ട് മാസത്തോളം നമുക്ക് കേടു കൂടാണ്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ഓയിലാണ് കേട്ടോ ഇത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ കണ്ടുനോക്കാം വീഡിയോസൊക്കെ ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകല് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കാം അപ്പം നമുക്ക് നേരെ പോയിട്ട് എങ്ങനെയാണ് ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലോ അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് ഹോസ്റ്റലിൽ പഠിക്കുന്നവർക്കാണെങ്കിലും പുറത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അങ്ങനെ താമസിച്ച് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഓയിലൊന്നും പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഹെയർ ഓയിലാണ് കേട്ടോ ഹെയറിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയിട്ട് മുടിയിലുണ്ടാകുന്ന സ്പ്ലിറ്റൻസ് അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിൽ അകാലനര മുടി പൊട്ടിപ്പോകുക മുടിക്കായ വേണ്ട എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു പരിഹാരമാണ് കേട്ടോ ഈ ഒരു ഹെയർ ഓയിൽ നമുക്ക് ഒത്തിരി നാൾ വെച്ചിരുന്ന് യൂസ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ഓയിലാണ് അപ്പം നമുക്ക് ഓയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കിച്ചണിലെ എല്ലാവരുടെയും കിച്ചണിലുണ്ടാകുന്ന ഒരു സാധനമാണ് സവാള അപ്പം ഞാനിവിടെ എൻ്റെ കയ്യിൽ വലിയൊരു സവാളയും ചെറിയ രണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ എങ്ങനെയാണ് ഓയിലിൻ്റെ അളവ് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ചെറിയൊരു ബോട്ടിലാണ് ഉണ്ടാക്കി വയ്ക്കാറുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് തീർന്നു പോയാലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈസി ആയിട്ട് എടുക്കാനായിട്ടൊക്കെ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ പഠിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി കൊണ്ട് പോകാനായിട്ട് നോക്കുക എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് കുളിക്കുന്ന സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നൈറ്റിൽ വേണമെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് മൂന്ന് ചെറിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് അതിൻ്റെ ആ തോടെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി ഒരു തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ ഈ ഒരു ഓയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും പാത്രങ്ങളാണെങ്കിലും കുപ്പിയാണെങ്കിലും എല്ലാം നമ്മൾ നന്നായിട്ട് ക്ലീനായിട്ടിരിക്കണം കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവാനായിട്ട് പാടില്ല അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നല്ലോണം ഡ്രൈ ആക്കി വെച്ചതിന് ശേഷം മാത്രം ഓയിൽ ഉണ്ടാക്കാനായിട്ട് നോക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഓയില് പെട്ടെന്ന് തന്നെ പോകും അപ്പം ഞാൻ ആ ഒരു പൊളിച്ചെടുത്തിട്ടുള്ള സവാള ഇതുപോലെ ആ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം മിക്സിയിൽ വെച്ച് അരച്ചെടുക്കുന്ന സമയത്ത് ഒത്തിരി അതങ്ങ് അരഞ്ഞ് ആയിട്ട് പോവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതലും നല്ലത് അപ്പോൾ ഇനി നമുക്ക് ഓയിൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഒത്തിരി പണിയൊന്നുമില്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പം ഞാൻ അതിനായിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉരുക്കെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് നോക്കാം കേട്ടോ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഉരുക്കെണ്ണ ഉണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് നോക്കാം അപ്പം എൻ്റെ കയ്യിൽ അതില്ലാതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ സവാള എടുക്കുന്നതിനനുസരിച്ചിട്ട് ഓയിലിൻ്റെ അളവ് കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഓയിൽ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ അപ്പം ഞാൻ ഓയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അതിന് ആ ഒരു ഓയിലിൽ കിടന്നൊന്ന് വെന്ത് വരണം ആ ഒരു ഓയിലിൻ്റെ ആ ഒരു ഓയിലിലോട്ട് ഈ സവാളയുടെ എല്ലാം ഇറങ്ങുന്നത് വരെ നന്നായിട്ടൊന്ന് സിമ്മിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒരിക്കലും നിങ്ങൾ തീ ആദ്യമേ കൂട്ടി വെക്കരുത് അത് പെട്ടെന്ന് നമ്മളെ സവാള കരിഞ്ഞു പോകാനുള്ള ഉണ്ട് അപ്പോൾ വളരെ കുറച്ച് മാത്രം തീ വെച്ചതിന് ശേഷം ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക അപ്പോൾ തന്നെ നമ്മളൊരു അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ടാവും ഇപ്പോൾ അതൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലോട്ടായിട്ടുണ്ട് ഇനി നമ്മൾ പെട്ടെന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ കൈ കൈ ഇളക്കാണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക തീ ഒന്ന് കുറച്ച് വെക്കുക പെട്ടെന്ന് ഇത് കരിഞ്ഞ് വരുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ചൂടുള്ള ഓയിലും കൂടി ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം തീ ഇടുക അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു ഓയിലിൽ കിടന്ന് ഈയൊരു എല്ലാം കൂടെ കരിഞ്ഞു പോകും അപ്പോൾ അത് ഇളക്കി കൊടുക്കുക അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഓയിൽ തിളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പെട്ടെന്ന് നമ്മുടെ ആ ഒരു സവാള കരിഞ്ഞും കൂടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ കരിഞ്ഞു പോകാണ്ടിരിക്കാനാണ് ഇളക്കി കൊടുക്കാനായിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ ആ ഓയിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആ ഒരു ഓയിലിലോട്ട് സവാളയുടെ എല്ലാം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ കാരണം നല്ല ആ ഒരു ഉള്ളിയുടെയൊക്കെ മണം നന്നായിട്ട് അതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പം ഞാൻ ഓയിൽ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്തിരുപത് മിനിറ്റോളം ഓയിൽ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം എടുക്കുന്ന നമ്മൾ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം എടുക്കാം കേട്ടോ അപ്പം ഞാൻ അതൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓയിലെന്ന് പറയുന്നത് നമ്മൾ ഹോസ്റ്റലിൽ പഠിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു കേട് കൂടാതെ നമുക്കൊരു മാസത്തോളം രണ്ട് മാസത്തോളം ഒക്കെ വെച്ചിരുന്ന് യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഹെയർ ഓയിലാണ് നമ്മളെപ്പോഴാണ് കുളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹെയർ പാക്കുകൾ ഇടുന്ന സമയത്ത് ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി വേണമെങ്കിൽ നമുക്ക് നൈറ്റിൽ വേണമെങ്കിൽ ഈ ഒരു ഓയിൽ സ്കാൽപ്പിൽ സ്കാൽപ്പിൽ ഒരല്പം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല നമ്മുടെ ഹെയറിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അരിച്ചെടുത്ത ഓയിൽ നല്ലൊരു എയർ ടൈക്ക് കണ്ടെയ്നറിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ അടച്ചു വയ്ക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ചൂടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മൾ ചൂടാക്കിയിട്ട് ഓൾറെഡി ചൂടാക്കിയിട്ടുള്ള ഓയിലായത് കൊണ്ട് ഇനി ചൂടാക്കണമെന്നൊന്നുമില്ല അപ്പോൾ ഈ ഒരു ഓയില് നമ്മളെപ്പോഴാണ് ഹെയറിൽ ഓയിലിടുന്നത് ആ ഒരു സമയത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു കുഴപ്പമില്ലാട്ടോ നമ്മുടെ മുടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റി മുടി നന്നായിട്ട് വളരാനും നല്ല ഉള്ളോട് കൂടിയിട്ട് തിക്കായിട്ടൊക്കെ വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഹെയർ ഓയില് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു സൂപ്പറായിട്ടുള്ളൊരു ഹെയർ ഹെയർ ഓയിലാണത് അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ടൊന്ന് ചീ കളഞ്ഞതിന് ശേഷം ഈ ഒരു ഓയിലും ഹെയർ പാക്കുകളൊക്കെ ഇട്ടുകൊടുക്കാനായിട്ട് നോക്കുക അപ്പോൾ അത്ര എഫക്റ്റീവായിട്ടുള്ള ഹെയർ ഓയിലാണ് നമുക്ക് എടുത്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഓയിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് അറിയിക്കാം കേട്ടോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്